അപ്പം മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിന്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുമെന്ന് ശരിക്കും ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ഈ ദുനിയാവിന്റെ അമിതമാകുന്ന താല്പര്യം വെച്ച് നടക്കുന്ന സഹോദര, നിനക്ക് നൽകപ്പെടുന്ന നരകത്തെ പറ്റിയാണ് ഈ പറയുന്നത്. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് നരകത്തിന്റെ അടുക്കലേക്ക് നീങ്ങി നിന്നുകൊണ്ട് മാലിക് അലൈഹിസ്സലാം വിളിച്ചു പറയുമത്രേ, യാ നാർ അല്ലയോ നരകമേ നരകമേ എഴുന്നേൽക്കണേ എഴുന്നേൽക്കണേ. നരകത്തിന് നാല് കാലുകളുണ്ട് സാബാ, നരകത്തിന് നാല് കാലുകളുണ്ട് സാബാ. ഇരുകാലികളാകുന്ന മനുഷ്യനെ പാഠം പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതാകുന്ന നരകത്തിന് നാല് കാലുകളുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി വബൈന കുല്ലി ഖായിമതിൻ മസീറതു അൽഫിആം, ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴി ദൂരം ആയിരം വർഷമാണ് ആയിരം കൊല്ലമാണ്. നരകത്തെ വിശദീകരിക്കുന്ന വിധങ്ങൾ, നരകത്തിന് എത്ര കാല്, ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴി ദൂരം, ഒരു കാലിന്റെ അടുത്ത് നിന്ന് നല്ലൊരു കുതിര, നല്ല സ്പീഡിൽ ഓടുന്ന നല്ല ആരോഗ്യമായ ഒരു കുതിരയും വഹിച്ചുകൊണ്ട് ഒരാൾ ഓടിയാൽ ആയിരം വർഷമെടുക്കും അടുത്ത കാലിന്റെ അടുത്തേക്ക്. അങ്ങനത്തെ എത്ര കാലുണ്ട്? നാല് കാലം. അപ്പൊ നാലായിരം വർഷം എടുക്കും ഒരു കാലിൽ നിന്ന് നാലാമത്തെ കാലിലേക്ക് ഓടിയെത്താൻ. നരകത്തെ പറ്റി ആരാ പറഞ്ഞത്? സയ്യിദുന റസൂലുള്ളാഹി. അവരൊക്കെ പറഞ്ഞു സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് ബൈന കുല്ലി ഖായിമതിൻ മസീറതു അൽഫിആം, ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്കുള്ള വഴി ദൂരം ആയിരം വർഷം വഴി ദൂരമാ, ആയിരം വർഷം വഴി ദൂരമാണ് സാബാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് നരകത്തിന് മുപ്പതിനായിരം തലകളുണ്ടത്രേ, ഓരോ തലകളിലും മുപ്പതിനായിരം വായകളുണ്ടത്രേ, ഓരോ വായകളിലും മുപ്പതിനായിരം പല്ലുകളുണ്ടത്രേ, രണ്ട് ചുണ്ടുകളുണ്ടത്രേ, മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ചിരിക്കുകയാണ്, ഓരോ കടിഞ്ഞാളുകളിലും എഴുപതിനായിരക്കണക്കിന് മലക്കുകൾ മലക്കുകളിതാ നരകത്തെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് തഫൂറു ജഹന്നമങ്ങോട് നരകമങ്ങോട് തിളച്ചു മറിയുകയാണ്, നരകമങ്ങോട് തിളച്ചു മറിയുമത്രേ, തിളച്ചു മറിയുമത്രേ. കാരണം ഇന്നവരെ വിശപ്പിന്റെ ദാഹത്തിൽ
നിലകൊള്ളുകയാണ് നിലകൊള്ളുകയാണ് അല്ലാഹു റസൂല പോലെ സ്വഹാബത്തിനോട് പറയുകയാണ് സ്വഹാബാ സ്വഹാബാ ചൂട് കാലഘട്ടത്തിൽ ചൂട് കൂടാനുള്ള കാരണം ആ നരകത്തിന്റെ നിശ്വാസമാണ് തണുപ്പ് കാലഘട്ടത്തിൽ തണുപ്പ് കൂടാനുള്ള കാരണവും നരകത്തിന്റെ നിശ്വാസമാണ് നരകത്തിൽ രണ്ട് തരം ശിക്ഷകളാണ് ഉള്ളത് സ്വഹാബാ ഒന്ന് മനുഷ്യനെ ചൂട് കൊണ്ട് ശിക്ഷിക്കും അത്രേ മറ്റൊന്ന് അതി കഠിനമാകുന്ന തണുപ്പ് കൊണ്ടും ശിക്ഷിക്കും അത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി പ്രയാസപ്പെടുകയാണ് നിരന്തരമായി രാപകരില്ലാതെ കത്തിച്ച് കത്തിച്ച് എന്നൊരു ഭാഗത്തെ മറ്റൊരു ഭാഗം കാർന്ന് തിന്നുകയാണ് അല്ലാ ഞാൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ് അല്ലാ അക്കല പഴയ എന്റെ ഒരു ഭാഗത്തെ മറ്റൊരു ഭാഗം കാർന്ന് തിന്നുകയാണ് പടച്ചറപ്പേ എനിക്കൊന്ന് വിശ്വസിക്കാനുള്ള അവസരം നൽകണേ അല്ലാ രണ്ട് നിശ്വാസം കൊണ്ട് രണ്ട് ഉച്ചസിക്കൽ കൊണ്ട് അനുമതി നൽകുകയാണ് അനുമതി നൽകുകയാണ് അതിഷ്ണ കാലഘട്ടത്തിൽ നരകം ഒന്ന് പുറത്തേക്കൊന്ന് ഊതുമത്രേ ഒന്ന് പുറത്തേക്കൊന്ന് ഉച്ചസിക്കുമത്രേ അത് കഠിനമാകുന്ന തണുപ്പുള്ള ശൈത്യ കാലഘട്ടത്തിലും നരകം പുറത്തേക്കൊന്ന് ഉച്ചസിക്കുമത്രേ ചൂടുള്ള കാലഘട്ടത്തിൽ ചൂട് കൊണ്ട് മനുഷ്യൻ വിയർത്തൊഴിക്കാനുള്ള കാരണം നരകത്തിന്റെ നിശ്വാസമാണ് മനുഷ്യ മാനവാന സഹോദര ടൈറ്റാനിയം ഗ്രൗണ്ടിൽ പാതിരാത്രി സമയത്ത് 11.5 മണിക്ക് ഒരുമിച്ച് കൂടിയവരെ ഈ സമയത്തും വിയർത്തൊഴിക്കുന്ന മുസ്ലിമേ മുസ്ലിമത്തേ പാതിരാത്രി സമയമായിട്ടും വിയർപ്പ് മാറാത്ത ശരീരവുമായി നിലകൊള്ളുന്ന മുസ്ലിമേ ഈ പഠിച്ചു വെക്കേണ്ട പാഠം ഓസോ പാടികൾ വിള്ളലുണ്ട് എന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തിയാലും അല്ലാഹു റസൂല് പറയുന്നതാണ് ഈ ലോകത്തെ പിന്നീട് സത്യമായി സർവ നിരീശ്വരവാദികളും സർവയുക്തിവാദികളും സർവശാസ്ത്രജ്ഞന്മാരും അടയാളപ്പെടുത്തിയിട്ടുള്ളത് അല്ലാഹു റസൂല് പറഞ്ഞത് നരകത്തിന്റെ നിശ്വാസമാണ് നരകത്തിന്റെ നിശ്വാസമാണ് നിശ്വാസമാണ് ചൂടുകൂടി നിങ്ങൾ വിയർത്തൊലിക്കാനുള്ള കാരണം അത് നരകത്തിന്റെ നിശ്വാസമാണ് നരകത്തിലെ തണുപ്പ് കൊണ്ടും ശിക്ഷയുണ്ട് അതുകൊണ്ട് തണുപ്പ് കാലഘട്ടങ്ങളിൽ നിങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നത് തണുപ്പ് കൂടുന്നു എന്ന് പറയാറുള്ള കാരണം അത് നരകത്തിന്റെ നിശ്വാസമാണ് ഹബീബായ റസൂലുള്ളാഹി ആ നരകത്തെ കുറിച്ച് അല്ലാഹു റസൂല് പറയുകയാണ് 3000 കൊല്ലം നിരന്തരമായി കത്തിച്ച നരകം മാലിക് അലൈഹി സ്വലാത്തു വസ്സലാം മഹ്ശറിലേക്ക് കൊണ്ടുവരുന്ന രംഗം സുബ്ഹാനല്ലാഹ് നരകം അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ് 4 കാലുള്ള നരകം 30,000 തലകളുള്ള നരകം ഓരോ തലകളിലും 30,000 വായകളുള്ള നരകം ഓരോ വായകളിലും 30,000 പല്ലുകളുള്ള നരകം 2 ചുണ്ടുകളുള്ള നരകം മുകളിലത്തെ ചുണ്ടിൽ തന്നെ 1000 കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ച നരകം അല്ലാഹു റസൂല് പറയുകയാണ് 70,000 കടിഞ്ഞാണുകൾ പ്രത്യേകമായി നരകത്തിലുണ്ട് പ്രത്യേകമായി നരകത്തിനുണ്ട് സാബ 70,000 കടിഞ്ഞാണുകൾ ഉള്ളതാണ് നരകം പഠിച്ചു വെക്കണേ സാബ ഈ ദുനിയാവിൽ കള്ളുകുടിച്ച് വ്യഭിചരിച്ച് സിനിമ കണ്ട് സീരിയൽ കണ്ട് അടിച്ചു പൊടിച്ച് രസിച്ച് രമിക്കുന്നവരെ നാളെ പാരത്രിക ലോകത്ത് വിജയക്കൊടി പാറിക്കണ്ടേ നരകത്തിന്റെ അഖിലകാരായി പെടാതിരിക്കുക സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് നരകമെന്ന് പറഞ്ഞാൽ 2 വിറകുള്ളികൾ കൊണ്ട് ചേർത്ത് വെച്ച് കത്തിക്കുന്നതാണെന്ന് കരുതരുതേ സാബ വലോ ജുമി അഹത ബുദ്ദുന്യ കുല്ലഹ ലകാന ലജുസുൽ വാഹിദു മിൻ ജസാഇ ജഹന്നമ ലോകത്തുള്ള സർവവൃക്ഷലതാദികളും സസ്യലതാദികളും ഒരുമിച്ചിട്ട് കൊണ്ട് കത്തിച്ചാലും അല്ലാഹു റസൂല പറയുകയാണ് ലകാന ലജുസുൽ വാഹിദു മിൻ ജസാഇ ജഹന്നമ നരകത്തിന്റെ ദാഗന്ന വിറകിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് ചെറുതാണ്
സ്വർഗ പ്രവേശനം നൽകണേ അല്ലാഹ് കാരണം സ്വർഗം കിട്ടിയതുകൊണ്ട് കാര്യമുണ്ട് നരകം കിട്ടിയത് നരകം കിട്ടിയാൽ അത് പ്രയാസമാണ് നരകത്തെ ഒഴിവാക്കണം നരകത്തെ ഒഴിവാക്കണം ആ നരകത്തിൽ നിന്ന് പരിപൂർണമായി മുക്തമായ ജീവിതം നയിക്കാതെ രക്ഷപ്പെടുകയില്ല രക്ഷപ്പെടുകയില്ല അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഇഅ്തികാഫിന്റെ രാവുകളിൽ വായിരിജാബത്തുള്ള ഏറ്റവും ശ്രേഷ്ഠമായ രാവുകളിൽ പോലും നീ പടച്ച റബ്ബിനോട് ചോദിക്കേണ്ടത് അല്ലാ നരകീയ മോചനം നൽകണേ അല്ലാ സ്വർഗം നൽകണേ അല്ലാ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ആ നരകം പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കടന്നു വരവയാണ് 70,000 മലക്കുകൾ അതാ അതിന്റെ കടിഞ്ഞാണുകൾ പിടിച്ചിരിക്കുകയാണ് ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകളുണ്ട് ആ മലക്കുകൾ മാലിക് അലൈഹി സ്വലാമിനോടൊപ്പം ഇതാ മഹ്ശറിലേക്ക് കടന്നു വരവയാണ് ആദ നബി അലൈഹി സ്വലാം മുതൽ അല്ലാഹുവിന്റെ റസൂല് വരെയുള്ള സർവ പ്രവാചകന്മാരും അമ്പിയാ മുർസലീങ്ങളും അവരുടെ സമുദായക്കാരും പടച്ച റബ്ബിന്റെ ദർബാറിൽ വന്നുകൊണ്ട് മുട്ടിൽ കെട്ട് നിലകൊള്ളുമ്പോ നരകം അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് കടന്നു വരവയാ മലക്കുകളുടെ കയ്യിൽ നിന്ന് നരകം അങ്ങ് കൈവിട്ടു പോവുകയാണ് സുബ്ഹാനല്ലാഹ് വല്ലാത്ത രംഗമാണ് സാബാ വല്ലാത്ത ഭീതിതമാകുന്ന രംഗമാണ് കോടിക്കണക്കിന് ജനകോടികൾ നിൽക്കുന്ന മഹ്ശറിലേക്ക് ഒരിരമ്പരോടുകൂടി വല്ലാത്ത ഭീകരമാകുന്ന ശബ്ദഘോരത്തോടുകൂടി നരകം ഇതാ മഹ്ശറിലേക്ക് കടന്നു വരവയാണ് മലക്കുകളുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുപോയ ആ നരകം അതിന്റെ തീച്ചാലുകൾ തെറിപ്പിച്ചുകൊണ്ട് മഹ്ശറിലേക്ക് ഒരു കപ്പൽ വന്ന് നിൽക്കുന്നത് പോലെ വലിയൊരു കപ്പൽ വന്ന് കപ്പിത്താനില്ലാതെ വന്നുകൊണ്ട് ആടി അലയുന്നത് പോലെ മഹ്ശറിൽ വന്നുകൊണ്ട് ആടി ഉലയുകയാണ് അവസാനമായത് ശാന്തമാവുകയാണ് അതിൽ നിന്ന് വരുന്ന തീച്ചാലുകൾ ഏറ്റുകൊണ്ട് പലരുടെയും മുഖങ്ങൾ വിവരണമാവുകയാണ് കൊട്ടാരങ്ങളെ പോലെ ഖുർആനിന്റെ പ്രയോഗമാണ് വലിയ വലിയ കൊട്ടാരം പോലെ തോന്നുമത്രേ ആ നരകത്തിൽ വരുന്ന ചെറിയ തീച്ചാലകൾ അത് മനുഷ്യനിലേക്ക് വന്നു വീണാൽ അവൻ ആ സെക്കൻഡിൽ തന്നെ വെന്തുരുക മരണപ്പെട്ടു പോകുന്നതാണ് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ആ നരകം വന്ന അവസാനം ആടി ഉലഞ്ഞ് ശാന്തമാകും എന്നിട്ട് പടച്ച റബ്ബിനോട് ചോദിക്കുന്ന എനിക്കിടയിലും എന്റെ ഇണകൾക്കിടയിലും ഒന്ന് കൂട്ടിച്ചേർക്കണേ അല്ലാ ഒന്ന് ചേർത്ത് തരണേ അല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ മലക്കിനോട് ചോദിക്കുകയാണ് മലക്കുകൾ മുഖേന നരകത്തോട് ചോദിക്കുകയാണ് വമൻ അസ്വാജുകി യാ നാർ വമൻ അസ്വാജുകി യാ നാർ ആരാണ് നരകമേ നിന്റെ ഇണകൾ നീ ഒന്ന് പറഞ്ഞു തരണേ നരകം വിളിച്ചു പറയുകയാണ് അല്ലാ കുല്ലു മുതകബ്ബിരിൻ ജബ്ബാർ കുല്ലു മുതകബ്ബിരിൻ
ഭൗതിക ലോകത്തോട് പ്രവം വെച്ചുകൊണ്ട് സമ്പത്തിനോട് അധികമാകുന്ന താല്പര്യം വെച്ചുകൊണ്ട് ഈ ദുനിയാവിൽ അഹന്തയോടുകൂടി ജീവിച്ചിട്ടുള്ളതായ ധിക്കാരികളായ സർവരെയും എനിക്ക് വേണേ അല്ലാ, എനിക്ക് നൽകണേ അല്ലാ. നമസ്കരിക്കാതിരുന്ന ചെറുപ്പക്കാരാ, പള്ളിയുടെ മിനാരങ്ങളിൽ ഭാഗം മുടങ്ങും പോലും സിനിമ കാണാൻ ഇറങ്ങി തിരിച്ച സഹോദരാ, റിലീസിന്റെ പടങ്ങൾ തേടി വെള്ളിയാഴ്ച സുദിനങ്ങൾ പോലും കള്ളു കുടിച്ച ചെറുപ്പക്കാരാ, കള്ളു കുടിച്ചുകൊണ്ട് നടന്ന സഹോദരാ, സിനിമ കണ്ടുകൊണ്ട് നടന്ന സഹോദരാ, റമദാനിന്റെ പകൽ നോമ്പ് പിടിക്കാതെ ആ സമയങ്ങളിൽ പോലും ഹോട്ടൽ തുറന്നു വെച്ചുകൊണ്ട് കച്ചവടം ചെയ്ത ചെറുപ്പക്കാരാ, മറ്റുള്ളവരെ ഭക്ഷിച്ചവരെ പശിപ്പിച്ചവരെ പുതിച്ചവരെ കഴിഞ്ഞുകൂടിയവരെ ആസ്വാദനത്തിന്റെ പറുദിവസയിൽ അമരപ്പിച്ചവരെ, നിങ്ങളെ നരകം തേടുവയാണ് തേടുവയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകൾ മുഖേന അവരെ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് ഇട്ടുകൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതിക ലോകത്തോട് താല്പര്യം വെച്ചവരെ പിടിച്ചിടും. അല്ലാഹു നമ്മളെ കാത്തിരിക്കട്ടെ.